Cricket.com-ന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ക്രിക്കറ്റ് പ്രേമികളെല്ലാം വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന T20 ലോകകപ്പ് ഫൈനലിൽ വമ്പൻ ജയം കരസ്ഥമാക്കി ഓസ്ട്രേലിയയുടെ കിരീടധാരണം. T20 ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി കിരീടമുയർത്തിയ ഓസ്ട്രേലിയൻ ടീം വിമർശനങ്ങൾക്കുള്ള എല്ലാ മറുപടിയും നൽകി. നിർണായക ഫൈനലിൽ 8 വിക്കറ്റിന് ജയവുമായി ഓസ്ട്രേലിയ കരുത തെളിയിച്ചപ്പോൾ ഒരിക്കൽ കൂടി ഫൈനലിൽ തോൽവി മാത്രം നേരിടാനായിരുന്നു കിവീസ് ടീമിന്റെ വിധി. T20 ലോകകപ്പ് ഫൈനൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിജയ ലക്ഷ്യം മറികടന്നാണ് ഓസീസ് ജയമെന്നതും ശ്രദ്ധേയം. ഓസ്ട്രേലിയൻ ഓപ്പണർ ഡേവിഡ് വാർണറുടെ തകർപ്പൻ തിരിച്ചുവരവാണ് ഈ ടൂർണമെന്റിലെ ശ്രദ്ധേയം. നേരത്തെ മോശം ബാറ്റിംഗ് ഫോമിന്റെ പേരിൽ താരത്തെ ഹൈദരാബാദ് ടീം 2nd സീസണിലെ മിക്ക IPL കളിയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. കൂടാതെ ഏറെക്കുറെ താരവുമായി വഴിപിരിഞ്ഞ ഹൈദരാബാദ് ടീമിൽ നിന്നും ഓസ്ട്രേലിയൻ താരത്തിന് അവഗണന മാത്രം നേരിടേണ്ടി വന്നത് ചർച്ചയായി മാറിയിരുന്നു. എന്നാൽ T20 ടൂർണമെന്റിൽ 3 അർദ്ധസെഞ്ചുറികൾ സഹിതം ഈ ഒരു T20 ലോകകപ്പിൽ തന്നെ ഏറ്റവും അധികം റൺസ് അടിച്ച ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാനായി മാറി. വലിയൊരു തിരിച്ചുവരവാണ് ഡേവിഡ് വാർണർ നടത്തിയത്. ഓസ്ട്രേലിയയുടെ പരാജയപ്പെട്ട ശേഷം ന്യൂസിലാൻഡ് ക്യാപ്റ്റൻ കെയ്ൻ വില്യംസൺ പറഞ്ഞത് ഇങ്ങനെ: ഇന്ന് ഞങ്ങളുടെ ദിവസമായിരിക്കില്ല, പക്ഷേ ഞങ്ങൾ എങ്ങനെ കളിച്ചുവെന്നതിൽ അഭിമാനിക്കുന്നു. വളരെ വ്യത്യസ്തമായ വേദിയായിരുന്നിട്ട് പോലും ഞങ്ങൾ ചെയ്യാൻ ശ്രമിച്ച കാര്യങ്ങൾ ചെയ്യാൻ ടീമിനായി എന്നും അദ്ദേഹം പറഞ്ഞു. കിരീടം നേടി ആഘോഷിക്കുന്നത് തന്നെയാണ് സന്തോഷം, അതിനാവാത്തതിൽ നിരാശയുണ്ട്, കെയ്ൻ വില്യംസൺ പറഞ്ഞു നിർത്തി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.